സേവ് ലക്ഷദ്വീപ് ഫോറത്തിൽ നിന്നും ബി ജെ പിയെ ഒഴിവാക്കി. ദ്വീപിലെ പ്രഭാരിയായ അബ്ദുള്ളക്കുട്ടിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയെ സേവ് ലക്ഷദ്വീപ് ഫോറം പുറത്താക്കിയത്. ബി ജെ പിയുമായി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലെന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം പ്രഖ്യാപിച്ചു. അബ്ദുള്ളക്കുട്ടിയും ദ്വീപിലെ ബി ജെ പി നേതാവ് മുത്തുക്കോയയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നിരുന്നു. ഈ സംഭാഷണത്തിൽ ദ്വീപിലെ സമരനായിക ഐഷ സുൽത്താനയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി പോകാൻ അബ്ദുള്ളക്കുട്ടിയും മുത്തുക്കോയയും പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഐഷ സുൽത്താന ബയോവെപ്പൺ പരാമർശം നടത്തിയിരുന്നു. ദ്വീപ് ജനതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ ബയോവെപ്പൺ പ്രയോഗിച്ചു എന്നായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ ഐഷ സുൽത്താന പറഞ്ഞത്. ചാനൽ ചർച്ച നടത്തുന്നവർ ആ പരാമർശം പിൻവലിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവരതിൽ ഉറച്ചു നിന്നു. പിന്നീട് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ഐഷ സുൽത്താന. ഈ സാഹചര്യത്തിലാണ് അബ്ദുള്ളക്കുട്ടിയും മുത്തുക്കോയയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നത്. അബ്ദുള്ളക്കുട്ടിക്ക് പറ്റിയ വൻ അബദ്ധമായിരുന്നു അത്. ദ്വീപിലെ പ്രഭാരി എന്ന നിലയിൽ അബ്ദുള്ളക്കുട്ടിക്ക് ദ്വീപിലെ ബി ജെ പിക്കാർക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ അബ്ദുള്ളക്കുട്ടിയും മുത്തുക്കോയയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നതോടെ ദ്വീപിൽ ബി ജെ പിയിൽ നിന്നും കൂട്ടത്തോടെ രാജിയുണ്ടായി. ബി ജെ പിയിലെ പ്രവർത്തകർ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു. നേതാക്കൾ രാജിവെച്ചു. അബ്ദുള്ളക്കുട്ടിക്ക് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു. അബ്ദുള്ളക്കുട്ടി ദ്വീപ് ജനതയെ വഞ്ചിച്ചു എന്നാണ് സേവ് ലക്ഷദ്വീപ് ഫോറം ഇപ്പോൾ ആരോപിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ല. ഐഷ സുൽത്താനയെ കേസിൽ കൊടുക്കാൻ ബി ജെ പി തന്ത്രപൂർവം ശ്രമിച്ചു. ഇതാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ ആരോപണവും. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ സംഘടനയിൽ നിന്ന്, തങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ബി ജെ പിയെ ഒഴിവാക്കിയതും. അബ്ദുള്ളക്കുട്ടി കാണിച്ച മണ്ടത്തരമാണ് ഇതിന് കാരണമായത്. അബ്ദുള്ളക്കുട്ടിക്ക് ഒരു നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗം പുറത്തായി എന്നതാണ് യാഥാർത്ഥ്യം. മുത്തുക്കോയയുമായുള്ള ഫോൺ സംഭാഷണം എങ്ങനെയാണ് ചോർന്നതെന്ന് ഇരുവർക്കും അറിയില്ല. മുത്തുക്കോയയും അബ്ദുള്ളക്കുട്ടിയും ഇപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കുന്നു. എന്നാൽ ഫോൺ സംഭാഷണം ഏതൊക്കെയോ വഴികളിൽ ചോർന്നു പോവുകയായിരുന്നു. ഇതോടെ ദ്വീപ് ജനത ഒന്നടങ്കം അബ്ദുള്ളക്കുട്ടിക്കും ബി ജെ പിക്കും എതിരായിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൽ നിന്ന് ബി ജെ പിയെ ഒഴിവാക്കിയത്.